1971 ഇന്ത്യൻ നാവികസേന പാകിസ്ഥാനെതിരായി നടത്തിയ ഓപ്പറേഷൻ ട്രൈഡന്റിന് ശേഷം പാകിസ്ഥാന്റെ ഇന്ധനശേഷി ഭാഗികമായി ഇന്ത്യൻ നേവി തകർത്തിരുന്നു. ഇതിന് പ്രതികാര നടപടിയെന്നോണം ഇന്ത്യയുടെ ഓക്ക ഹാർബറിലും മിസൈൽ ബോട്ടുകൾ വിന്യസിച്ച പ്രദേശങ്ങളിലും പാക് വ്യോമസേന റോക്കറ്റാക്രമണം നടത്തി. എന്നാൽ ഇങ്ങനൊരാക്രമണം ഇന്ത്യ മുൻകൂട്ടി കണ്ടിരുന്നു. ഇന്ത്യ ബുദ്ധിപരമായി ഫ്രിഗേറ്റുകളും മിസൈൽ ബോട്ടുകളും വളരെ തന്ത്രപൂർവ്വം തന്നെ അവിടുന്ന് മാറ്റിയിരുന്നു. പക്ഷേ പാകിസ്ഥാൻ്റെ ഈ പ്രത്യാക്രമണത്തിൽ ഇന്ത്യക്ക് യാതൊരുവിധ നാശനഷ്ടവും ഉണ്ടാക്കാൻ പാകിസ്ഥാന് സാധിച്ചില്ല. എന്നാൽ ഈ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ്റെ രാജ്യാതിർത്തിയിൽ വ്യോമ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. അവർക്കുറപ്പുണ്ടായിരുന്നു ഇന്ത്യ ഏത് വിധേനയും അവർക്ക് തിരിച്ചടി നൽകും എന്നത്. ഇതിനാലാവണം വ്യോമ നിരീക്ഷണം കർശനമാക്കിയത്. തുടർന്ന് പാകിസ്ഥാൻ യുദ്ധക്കപ്പലുകളും വ്യാപാര കപ്പലുകളുമായി ചേർന്ന് ഇന്ത്യൻ വ്യോമസേന തീർത്ത പ്രതിരോധത്തെ മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് ഇന്ത്യൻ നാവികസേന അടുത്ത സർജിക്കൽ സ്ട്രൈക്കായ ഓപ്പറേഷൻ പൈതണ് തയ്യാറെടുക്കുന്നത്. 1971 December 8 ഇന്ത്യൻ നാവികസേന പാകിസ്ഥാനെതിരായി നടത്തിയ ഓപ്പറേഷൻ പൈതണിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോയ്ക്കായി കാത്തിരിക്കുക. അങ്ങനെ ഈ ഓപ്പറേഷന് വേണ്ടി ഇന്ത്യൻ നാവികസേന INS വിനാഷ്, INS തൽവാർ, INS തൃശൂർ എന്നീ ഫ്രിഗേറ്റുകൾ തയ്യാറാക്കി നിർത്തി. കറാച്ചി തീരത്തു നിന്നും 12 നോട്ടിക്കൽ മൈൽ അകലെയായി നിലയുറപ്പിച്ചു. തുടർന്നുള്ള ആക്രമണത്തിൽ പാക് തീരത്ത് നങ്കൂരമിട്ട ഒരു ബ്രിട്ടീഷ് കപ്പലുൾപ്പെടെ 2 ചരക്ക് കപ്പലുകളും പാക് ഫ്ലീറ്റ് ടാങ്കറായ PNS ദാഗയും പാകിസ്ഥാന്റെ ഇന്ധന സംഭരണിയും ഇന്ത്യൻ നാവികസേന തകർത്തു. ഈ ഓപ്പറേഷനിൽ പാകിസ്ഥാന് $3 ബില്യൺ നാശനഷ്ടമുണ്ടായതായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ഇന്ധന ശേഖരം തകർന്നതോടെ ഒരു പ്രത്യാക്രമണത്തിലുള്ള ശേഷി പോലും ഇല്ലാതാക്കിയാണ് ഇന്ത്യൻ നാവികസേന മടങ്ങിയെത്തിയത്. അങ്ങനെ ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് കാട്ടിയ ഈ സർജിക്കൽ സ്ട്രൈക്കിന് ഓപ്പറേഷൻ പൈതൺ എന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോയ്ക്കായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.